അണുനശീകരണത്തിന് ഉപയോഗിച്ചിരുന്ന ലഘു അഗ്നിശമന യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള തുക MLA ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കുമെന്ന് MK മുനീർ. കൊറോണ സാമൂഹ്യ വ്യാപന സാധ്യത മുൻകൂട്ടി കണ്ട് ഇക്കാര്യത്തിൽ നടപടി കൈക്കൊള്ളുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. ജനം ഇമ്പാക്ട്. അണുനശീകരണത്തിനായി സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ലായനി ഉപയോഗിച്ചതാണ് ലഘു അഗ്നിശമന യന്ത്രങ്ങൾ തകരാറിലാവാൻ കാരണം. പൊതു ഇടങ്ങളിലെ അണുനശീകരണ ചുമതല അഗ്നിശമന സേന ഏറ്റെടുക്കുകയായിരുന്നു. ഈ യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള തുക MLA ഫണ്ടിൽ നിന്നും നൽകാൻ തയ്യാറാണെന്ന് MK മുനീർ വ്യക്തമാക്കി. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നു. പക്ഷെ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറേ ഫയർഫോഴ്സ് വെഹിക്കിള് ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. MLA എന്നുള്ള നിലയ്ക്ക് അത് പുതിയത് വാങ്ങിക്കൊടുക്കണമെങ്കിൽ MLA ഫണ്ട് വിനിയോഗിക്കാൻ ഞാൻ തയ്യാറാണ്. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ അഗ്നിശമന സേനയിൽ ഉണ്ടെന്ന പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. കൊറോണ വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ അണുനശീകരണത്തിന് ഇത്തരം വാഹനങ്ങൾ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഫയർഫോഴ്സിൽ നിന്നോ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇതെല്ലാം നന്നാക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. 1 ലക്ഷമോ 2 ലക്ഷമോ രൂപ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണിതൊക്കെ. എന്തുകൊണ്ടാണ് ഈ അമാന്തം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാവുന്നില്ല. കൊറോണ സമൂഹ വ്യാപനത്തിലേക്ക് കടക്കുമെന്ന ഭീതിയുടെ സാഹചര്യത്തിലും ഇതിനെതിരെ നടപടിയില്ലാത്തത് അംഗീകരിക്കാനാവില്ല. വരും മാസങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേടുവന്ന വാഹനങ്ങൾ ഉടൻ നന്നാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും MK മുനീർ ആവശ്യപ്പെട്ടു. ജനം, കോഴിക്കോട്.